ദ ജ്യൂസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാഭാരതം കഥയുടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കഥയുടെ ബാക്കി ഭാഗവുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പാണ്ഡവരുടെ യോഗ്യതകൾ കേട്ട് കേട്ട് ധൃതരാഷ്ട്രന് അവരോട് അസൂയ തോന്നി. രാത്രി ഉറക്കം വരാതെയായി. അദ്ദേഹം കണികൻ എന്ന മന്ത്രിയെ വിളിച്ച് എന്ത് വേണമെന്ന് ആലോചനയായി. കഴിഞ്ഞ എപ്പിസോഡിൽ കഥ നമ്മൾ ഇവിടെയാണ് നിർത്തിയത്. ഇനി തുടർന്ന് കേട്ടോളൂ. കണികൻ്റെ ഉപദേശം ഇപ്രകാരമായിരുന്നു: രാജൻ, ശത്രു ഭീരുവാണെങ്കിൽ ഭയപ്പെടുത്തി ഓടിക്കണം, ശൂരനാണെങ്കിൽ വന്ദിച്ചു പറഞ്ഞയക്കുക, ലോഭിയാണെങ്കിൽ ദാനത്താൽ സന്തുഷ്ടനാവുക, സമന്മാരോ താഴെയുള്ളവരോ ആണെങ്കിൽ കയ്യൂക്കു കൊണ്ടുവേണം തോൽപ്പിക്കാൻ. അങ്ങ് പാണ്ഡവരിൽ നിന്നുള്ള ഭയം രാജനീതിക്കനുസരിച്ച് ഉചിതം പോലെ തീർക്കുക. പിന്നീട് ദുര്യോധനനും അമ്മാമനായ ശകുനിയും അനുജൻ ദുശാസനനും കർണനും കൂടി ധൃതരാഷ്ട്രൻ്റെ സമ്മതത്തോടെ ഗൂഢാലോചന നടത്തി കുന്തിപുത്രന്മാരെ ചുട്ടരിച്ച് കളയണമെന്ന് നിശ്ചയിച്ചു. ധൃതരാഷ്ട്രൻ്റെ പ്രേരണയനുസരിച്ച് പലരും വാരണാവതം എന്ന നഗരത്തിൻ്റെ മാഹാത്മ്യം വർണ്ണിച്ചു തുടങ്ങി. വർണ്ണനകൾ കേട്ട് കേട്ട് വാരണാവതം കാണാൻ പാണ്ഡവർക്ക് കൗതുകം ജനിച്ചു. അതറിഞ്ഞ് ധൃതരാഷ്ട്രൻ അവരോട് പോയി വാരണാവതം കണ്ട് കുറച്ചുനാൾ പാർത്ത് തിരിച്ചു വന്നുകൊള്ളുവാൻ ഉപദേശിച്ചു. ധൃതരാഷ്ട്രൻ്റെ ഉപദേശം കേട്ടപ്പോൾ യുധിഷ്ഠിരന് എന്തോ പന്തികേട് തോന്നി. തങ്ങൾക്കൊരാപത്തും വരാതിരിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഭീഷ്മരോടും ദ്രോണാചാര്യരോടും വിദുരരോടും പറഞ്ഞ് കുന്തിയും യുധിഷ്ഠിരനും അനുജന്മാരും വാരണാവതത്തിലേക്ക് പോകാനിറങ്ങി. ദുര്യോധനൻ സന്തുഷ്ടനായി പുരോചനൻ എന്ന മന്ത്രിയെ വിളിച്ചു. താങ്കൾ ഉടൻ വാരണാവതത്തിൽ പോയി അവിടെ നല്ലൊരു പുരപണി ചെയ്യിക്കണം. വേഗം കത്തുന്ന വസ്തുക്കൾ കൊണ്ടാവണം ആ പുര പണിയിക്കേണ്ടത്. എന്നാൽ കണ്ടാൽ ആർക്കും അത് അരക്കില്ലമാണെന്ന് തോന്നാനും പാടില്ല. കുന്തിയെയും പാണ്ഡവരെയും സൽക്കരിച്ച് ആ ഗൃഹത്തിൽ വസിപ്പിക്കുക. അവർ ഉറങ്ങുന്ന നേരം നോക്കി വീട് തീവയ്ക്കുക. വീട് കത്തി പാണ്ഡവർ വെന്തു ചത്താൽ ആരും നമ്മെ പഴി പറയുകയില്ല. പുരോചനൻ വാരണാവതത്തിൽ ചെന്ന് ദുര്യോധനൻ പറഞ്ഞതുപോലെയെല്ലാം ഏർപ്പാട് ചെയ്തു. പാണ്ഡവർ വിഷാദത്തോടെ വാരണാവതത്തിലേക്ക് പുറപ്പെട്ടു. പൗരന്മാരിൽ പലരും ആ യാത്രയ്ക്ക് എതിരായിരുന്നു. അവരിൽ ചിലർ ധൃതരാഷ്ട്രനെയും മക്കളെയും നിന്ദിച്ചുകൊണ്ട് കൂടെ പുറപ്പെടാൻ ഒരുങ്ങി. യുധിഷ്ഠിരൻ നല്ല വാക്ക് പറഞ്ഞ് അവരെ മടക്കി അയച്ചു. അതിനുശേഷം വിദുരൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, ആപത്തൊഴിയും വിധം കണ്ടറിഞ്ഞ് ചെയ്യണം. ഗൃഹത്തിൽ തീയിനെ സൂക്ഷിക്കണം. ആരും കാണാത്ത വഴിയിൽ കൂടി പോയിക്കൊള്ളുക. നടന്നാൽ വഴി കാണും, നക്ഷത്രം ദിക്കു കാട്ടിത്തരും. ജിതേന്ദ്രിയൻ വീണ്ടും ഭൂമി നേടും. യുധിഷ്ഠിരൻ മനസ്സിലായി എന്ന് പറഞ്ഞ് അമ്മയോടും അനുജന്മാരോടുമൊപ്പം തേരിൽ കയറി യാത്രയായി. വാരണാവതത്തിൽ പൗരാവലി പാണ്ഡവരെ സാഹ്ലാദം എതിരേറ്റു. പുരോചനൻ നേരത്തെ തന്നെ സകല സുഖസൗകര്യങ്ങളുമുള്ള ഭവനം ഏർപ്പാട് ചെയ്തു വെച്ചിരുന്നു. പാണ്ഡവർ അതിൽ താമസം തുടങ്ങി. ഉടൻ തന്നെ യുധിഷ്ഠിരന് ആ പുര എളുപ്പത്തിൽ കത്തുന്ന വസ്തുക്കളെ കൊണ്ട് തീർത്തതാണെന്ന് മനസ്സിലായി. തങ്ങളെ ചുട്ടരിക്കുന്നതാണ് ദുര്യോധനൻ്റെ പുറപ്പാടെന്ന് അദ്ദേഹം ഭീമനോട് പറയുകയും ചെയ്തു. പകൽ മുഴുവൻ വേട്ടയാടി നടന്ന് വഴികൾ മനസ്സിലാക്കി വെക്കാനും രാത്രി ഗൃഹത്തിനകത്ത് പുരോചനൻ അറിയാതെ തുരങ്കം തീർത്ത് താമസിക്കാനും അവർ തീരുമാനിച്ചു. വിദുരൻ പറഞ്ഞയച്ച ഒരു തുരങ്കപ്പണിക്കാരൻ പാണ്ഡവരെ ചെന്ന് കണ്ട് പുരോചനൻ കാണാതെ ഗൃഹത്തിനുള്ളിൽ നിന്ന് കാട്ടിലേക്ക് ഒരു തുരങ്കപാത തീർത്തു കൊടുത്തിരുന്നു. ഒരു കൊല്ലം പാണ്ഡവർ അരക്കില്ലത്തിൽ പാർത്തു. അപ്പോഴേക്കും താൻ അവർക്ക് വിശ്വസ്തനായി കഴിഞ്ഞിരിക്കുന്നുവെന്നായിരുന്നു പുരോചനൻ്റെ ധാരണ. ഇനി പുരോചനൻ തങ്ങളെ ചുടുമുമ്പേ തങ്ങൾ പുരോചനനെ ചുടണമെന്ന് പാണ്ഡവർ നിശ്ചയിച്ചു. കുന്തി ഒരു നാൾ അന്നദാനം നടത്തി. ആ സദ്യയ്ക്ക് ഒരു വ്യാധ സ്ത്രീയും 5 മക്കളും വന്നിരുന്നു. വയറുനിറയെ ഭക്ഷണവും മദ്യവും കഴിച്ചു തളർന്ന അവർ അരക്കില്ലത്തിനകത്തു തന്നെ മക്കളോടൊപ്പം ബോധം വിട്ടുറങ്ങി. പുരോചനനും ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് ഭീമൻ പുരക്ക് തീവച്ചു. തീ കത്തിത്തുടങ്ങിയ ഉടൻ പാണ്ഡവർ തുരങ്കത്തിലിറങ്ങി. തീ കത്തുന്ന ഘോഷം കേട്ട് നാട്ടുകാർ ഉണർന്ന് ധൃതരാഷ്ട്രരെയും മക്കളെയും പലപാട് നിന്ദിച്ചു. പാണ്ഡവർ തുരങ്കം വഴി നടന്ന് കാട്ടിലെത്തി. ഉറക്കം വരികയാലും ഭയപ്പെടുകയാലും നടക്കാൻ വയ്യാതെ കുഴങ്ങുന്ന അമ്മയെ ഭീമൻ തോളത്തെടുത്തു. നകുല സഹദേവന്മാരെ ഒക്കത്തുമെടുത്തു.
യുധിഷ്ഠിരൻ്റെയും അർജുനൻ്റെയും കൈയും പിടിച്ച് വായുപുത്രനായ ആ ബലവാൻ മാറുകൊണ്ട് മരങ്ങൾ തട്ടിവീഴ്ത്തിയും കാലുകൾ കൊണ്ട് ഭൂമി കുലുക്കിയും വായുവേഗത്തിൽ നടന്നു. ഗംഗാതീരത്തെത്തിയപ്പോഴേക്കും വിദുരരുടെ വിശ്വസ്ത പരിചാരകൻ കൊണ്ടുവന്ന തോണി അവരെ ഗംഗാനദി കടത്തിവിട്ടു. രാവിലെ വാരണാവതവാസികൾ ചെന്ന് അരക്കിലത്തിനുള്ളിൽ നോക്കിയപ്പോൾ പുരോചനനെ കൂടാതെ വെന്തെറിഞ്ഞ 6 ശവങ്ങൾ കൂടി കണ്ടു. കുന്തിയും പാണ്ഡവരുമാണിതെന്ന് തന്നെ എല്ലാവരും കരുതി. ദുര്യോധനനെയും ധൃതരാഷ്ട്രനെയും ഭീഷ്മർ, ദ്രോണർ, കൃപർ, വിദുരൻ എന്നിവരെയും ജനങ്ങൾ നിന്ദിച്ചു. ഉടൻ ഹസ്തിനപുരത്തിലേക്ക് വിവരമറിയിക്കുകയും ചെയ്തു. പാണ്ഡവർ തോണിയിൽ കയറി ഗംഗാനദി കടന്ന് നക്ഷത്രം നോക്കി ദിക്ക് കണ്ടുപിടിച്ച് ഒരു കൊടും കാട്ടിലെത്തി. വനത്തിനുള്ളിലെത്തി ദാഹവും വിശപ്പും സഹിക്കാതെ മണ്ണിൽ കിടന്നുറങ്ങുന്ന അമ്മയെയും സഹോദരന്മാരെയും കണ്ട ഭീമന് വല്ലാത്ത വിഷമം തോന്നി. ഉറങ്ങുന്ന അവരെ കാത്ത് ഭീമൻ അവിടെ തന്നെ ഇരിപ്പുറപ്പിച്ചു. ആ സമയത്ത് ആ വനത്തിൽ വസിക്കുന്ന ഹിഡിംബൻ എന്ന ഘോര രാക്ഷസൻ മനുഷ്യമാംസത്തിൻ്റെ മണം കേട്ട് സഹോദരിയായ ഹിഡിംബിയോട് പറഞ്ഞു, എനിക്ക് മനുഷ്യമാംസം തിന്നാൻ കൊതിയാവുന്നു. ആ കിടക്കുന്ന മനുഷ്യരെ കൊന്ന് നീ എൻ്റെ അടുത്ത് കൊണ്ടുവരിക, നമുക്ക് ഇഷ്ടം പോലെ തിന്നാം. ഹിഡിംബി പാണ്ഡവർ കിടക്കുന്നിടത്തേക്ക് ചെന്നു. ആ കഥ അടുത്ത എപ്പിസോഡിൽ പറഞ്ഞുതരാം. എല്ലാവർക്കും നന്ദി.